അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ജമാഅത്ത് നമസ്കാരം ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. 27 ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ 1-ാമത്തെ ജമാഅത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തവർ മസ്ബൂക്കിനെ പിന്തുടർന്ന് നമസ്കരിക്കാൻ പാടുണ്ടോ? ഇമാമിനെ ആദ്യത്തെയും അതുപോലത്തെ ആദ്യത്തെയോ രണ്ടാമത്തെയോ റക്കായത്തിൽ തുടരാൻ കഴിയാതെ വൈകി തുടർന്നതായ ആളുകൾ ഇമാം സലാം വീട്ടിയതിനു ശേഷം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവർ മസ്ബൂക്കായി നിസ്കാരത്തെ പൂർത്തീകരിക്കുന്നു. അത്തരത്തിലുള്ള ആളുകളെ വൈകി വരുന്നതായ ആളുകൾ പിന്തുടരാൻ പാടുണ്ടോ? എന്താണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്? പ്രധാനമായും രണ്ട് അഭിപ്രായങ്ങൾ ഇതിൽ കാണാവുന്നതാണ്. ഇമാം അബൂ ഹനീഫയും അനസ് ഇബ്നു മാലിക്കും ഇങ്ങനെ മസ്ബൂക്കിനെ പിന്തുടരൽ അനുവദനീയമല്ല എന്ന് അഭിപ്രായപ്പെടുമ്പോൾ ഷാഫി ഇമാമും അഹമ്മദ് ബിൻ ഹംബലും ഇത് അനുവദനീയമാണ്, അസഹായ അഭിപ്രായ പ്രകാരം അനുവദനീയമാണ് എന്ന് അഭിപ്രായപ്പെടുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തീമിയ ഇതേ അഭിപ്രായ പ്രകടനം നടത്തുന്നു. ഇപ്രകാരം ഷെയ്ഖ് ഇബ്നു ബാസും ഷെയ്ഖ് ഇബ്നു ഉസൈമീനും മസ്ബൂക്കിനെ പിന്തുടർന്ന് നമസ്കരിക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് അഭിപ്രായപ്പെടുന്നു. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്നതായ ഹദീസാണ് ഇതിന്റെ പ്രമാണമായി ഉദ്ധരിക്കുന്നത്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫി റമളാൻ ഫജിഅത്തു ഫഖുംതു ഇലാ ജംബി വജാ റജുലൻ ആഖർ ഫഖാമ ഐദൻ ഹത്താ കുന്ന റഹ്ത ഫലമ ഹസ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന ഖൽഫ ജഅല യതജവ്വസ് ഫി സ്വലാ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കെ ഞാൻ വന്നു, പ്രവാചകരുടെ ഒരു ഭാഗത്ത് നിന്നു, മറ്റൊരാൾ വന്നു അതേപ്രകാരം പ്രവാചകരുടെ മറുഭാഗത്ത് നിന്നു. അങ്ങനെ ഞങ്ങളൊരു സംഘമായി മാറി. ഞാൻ പ്രവാചകന്റെ പിന്നിലുണ്ട് എന്ന് പ്രവാചകന്റെ ബോധ്യമായപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തെ ലഘൂകരിച്ചു. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു, ഫീഹിമ ദലീൽ അന്നൽ മുൻഫരിദ് യസീഹു അൻ യതഹവ്വല ഇലാ ഇമാം, ഒറ്റക്ക് നമസ്കരിക്കുന്ന ആളുകൾക്ക് ഇമാമായി നിസ്കാരത്തിന്റെ ഇടക്ക് വെച്ച് പരിവർത്തിക്കുന്നതിൽ വിരോധമില്ല എന്ന് ഇതിൽ നിന്ന് അഭിപ്രായം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രകാരം വൽ മസ്ബൂഖ് ഫീ മാ യഖ്ദി മിൻ സ്വലാതിഹി ഫീ ഹുക്മിൽ മുൻഫരിദ്, മസ്ബൂഖും ഒറ്റക്ക് നിസ്കരിക്കുന്ന അതേ വ്യക്തിയുടെ മുൻഫരിദിന്റെ ഹുക്മിൽ തന്നെയാകയാൽ മസ്ബൂഖിനെ പിന്തുടർന്ന് നിസ്കരിക്കുന്നതിൽ വിരോധമില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു.